ധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സിപിഐഎം നേതാക്കളായ കെ കെ കൃഷ്ണൻ ബാബു എന്നിവർ കോടതിയിൽ കീഴടങ്ങി പ്രതികളെ ജില്ലാ ജയിലിലേക്ക് മാറ്റാൻ മാറാട് പ്രത്യേക കോടതി ഉത്തരവിട്ടു പ്രതി ജ്യോതി പന്ത്രണ്ടാംബു ആംബുലൻസിലാണ് കോടതിയിലെത്തിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ബീച്ച് ആശുപത്രിയിൽ വൈദ്യപരിശോധന തുടങ്ങി മുതിർന്ന സിപിഐഎം നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഇരുവരും കീഴടങ്ങിയത് ഈ മാസം ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കും ഞങ്ങളുടെ പ്രതിനിധികൾ മിഥിലാ ബാലൻ ജയിലിന് മുന്നിൽ നിന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവർ യം ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് സമീർ വൈദ്യ പരിശോധന സമീറിലേക്ക് എത്താം അത് ആദ്യം മിഥിലയിലേക്കാണ് മിഥില ഇന്നിപ്പോൾ ആംബുലൻസിൽ ഒരു പ്രതി എത്തുന്നു രണ്ട് പ്രതികളും വൈദ്യപരിശോധന ആവശ്യമാണ് എന്ന തരത്തിലേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന നിലപാടാണോ അഭിഭാഷകൻ സ്വീകരിച്ചത് ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് ഇരുവരും എന്നുള്ളതായിരുന്നു നിലപാട് കോടതി കഴിഞ്ഞ ദിവസം ഹാജരാകാൻ പറഞ്ഞത് ഇരുപത്തി അഞ്ചിനാണ് പക്ഷേ ഇന്ന് തന്നെ രണ്ട് പ്രതികളും ഹാജരാകുന്നു അതും മുതിർന്ന നേതാക്കൾക്കൊപ്പം ഹാജരാകുന്ന കാഴ്ചയൊക്കെയാണല്ലോ നമ്മൾ കണ്ടത് തീർച്ചയായും അനുജ അതുതന്നെയാണ് അഭിഭാഷകർ കോടതിയെ അറിയിച്ചത് ദീർഘനാളായി ചികിത്സ നടത്തുന്ന ആളുകളാണ് രണ്ടുപേരും പ്രത്യേകിച്ച് ജ്യോതിബാബു ഇന്ന് നമ്മൾ കണ്ടതാണ് ആംബുലൻസിൽ സ്ട്രക്ചറിൽ കിടത്തിയാണ് പ്രതിയെ എത്തിച്ചത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയാണ് ദീർഘനാളായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് കെ കെ കൃഷ്ണനും ഇത്തരത്തിൽ സമാനമായ സർജറിക്കൊക്കെ വിധേയനായ ഒരാളാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നൂറ് അടങ്ങുന്ന മെഡിക്കൽ രേഖകൾ സഹിതമാണ് അഭിഭാഷകർ ഇന്ന് കോടതിയിൽ എത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ജില്ലാ ജയിലിലേക്ക് മാറ്റണം അതേസമയം വൈദ്യ പരിശോധന പൂർത്തിയാക്കി അവർ ജയിലിലേക്ക് മാറ്റാനുള്ള ആരോഗ്യ സ്ഥിതി അവർക്കുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ജില്ലാ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത് അനൂദ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അവർ ഇന്ന് കീഴടങ്ങിയത് ഇരുപത്തിയാറിനാണ് ഹൈക്കോടതിയിൽ എത്തണം എന്ന ഒരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടായിരുന്ന ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വാദത്തിനായിരുന്നു അത് രണ്ട് പ്രതികളോടും എത്താൻ പറഞ്ഞത് രണ്ട് പ്രതികൾ മാത്രമല്ല ശിക്ഷിച്ചുള്ള മറ്റ് പത്ത് പ്രതികളോടും ഇരുപത്തിയാറിന് തന്നെയാണ് ഹൈക്കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ജില്ലാ ജയിലിലാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഈ രണ്ട് പ്രതികളെയും ആംബുലൻസിൽ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് അല്പസമയത്തിനകം തന്നെ ഇവർ ജില്ലാ ജയിലിലെത്തും എത്തും കേസിലെ പത്ത് പന്ത്രണ്ട് പ്രതികളാണ് ഈ പത്ത് പന്ത്രണ്ട് പ്രതികൾ മുതിർന്ന സി പി നേതാക്കൾ കൂടിയാണ് സി ഒഞ്ചിയ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ് കേസിലെ പത്താം പ്രതി കെ കെ കൃഷ്ണൻ അതേപോലെ തന്നെ പാനൂർ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജ്യോതി ബാബു ഈ പേരെയുമാണ് മുൻ അംഗങ്ങളാണ് മുതിർന്ന നേതാക്കളാണ് സി പി എമ്മിന്റെ ആ രണ്ട് പ്രതികളെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ജില്ലാ ജയിലിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് രണ്ട് പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് ഇതിനെ തുടർന്ന് ഇരുപത്തിയാറിന് ഹൈക്കോടതിയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിനു മുൻപ് വിചാരണ കോടതിയിൽ ഇവർ കീഴടങ്ങുകയായിരുന്നു ടി പി കേസിന്റെ വിചാരണ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് മാറാട് പ്രത്യേക കോടതിയാണ് മാറാട് പ്രത്യേക കോടതിയായിരുന്നു പ്രതികൾക്കുള്ള ഈ ശിക്ഷാ വിധിക്കെതിരെയായിരുന്നു ഈ പത്ത് പ്രതികൾ കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചത് ആ പ്രതികളുടെ ശിക്ഷ അത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരി കോടതിയിൽ സി പി ഐ നേതാക്കൾ ഹാജരാകുന്ന കാഴ്ച നേരത്തെ നമ്മൾ കണ്ടു ഇപ്പോൾ വൈദ്യ പൂർത്തിയായിട്ടുണ്ട് സമീർ സി മുഹമ്മദ് അതിന്റെ വിശദാംശങ്ങളുമായി സമീർ ഈ പ്രതികളെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം കൊണ്ടുപോകുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ റിപ്പോർട്ട് ഇനിയിപ്പോൾ കോടതി പരിശോധിക്കുമോ അതിനുശേഷമാകുമോ അടുത്ത നടപടി എന്തോ എന്നതിൽ തീരുമാനമാവുക അനുജ മുക്കാൽ മണിക്കൂറോളം നീണ്ട വൈദ്യ പരിശോധനയാണ് ഈ രണ്ട് പ്രതികളുടേതും വേണ്ടി വന്നത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്കാണ് പ്രതികളെ കൊണ്ടുവന്നത് അവിടെയായിരുന്നു മുക്കാൽ മണിക്കൂറോളം നീണ്ട വൈദ്യ പരിശോധന ആ പരിശോധന പൂർത്തിയാക്കിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പത്ത് പന്ത്രണ്ട് പ്രതികളെ ഇപ്പോൾ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ കെ കൃഷ്ണൻ്റെയും ഒപ്പം തന്നെ കുന്നൂത്തുപറമ്പ് ലോക്കൽ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ജ്യോതിബാബുവിനെയുമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് ബീച്ച് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ജയിലിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനാവുന്നത് രണ്ട് പേരെയും കോടതിയിൽ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും അതിന് ശേഷം അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് മാറാട് കോടതിയിലാണ് അഭിഭാഷകർ മുഖേന അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടുപേരും നിത്യ രോഗികളാണ് എന്ന കാര്യമാണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡയാലിസിസ് രോഗിയാണ് ജ്യോതി അതുകൊണ്ടുതന്നെ ജ്യോതിബാബുവിനെ നിരന്തരമായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചത് അഞ്ഞൂറ് പേജുള്ള ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു കെ കൃഷ്ണൻ്റെ കെ കെ കൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഹൃദയ രോഗിയാണ് എന്നും ഏതാനും നാളുകൾക്ക് മുമ്പാണ് ബൈപ്പാസ് സർജറി നടന്നത് അത്തരമൊരു സാഹചര്യത്തിൽ തനിക്കും ഒരു ഡോക്ടറുടെ സ്ഥിര സാന്നിധ്യം ആവശ്യമാണ് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമാണ് എന്ന കാര്യമാണ് ഇദ്ദേഹവും ഈ പ്രതിയും കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ രണ്ട് പ്രതികളുടെ ആവശ്യമാണ് ും കോടതി പരിഗണിച്ചിട്ടുണ്ട് ആദ്യം ഇവരുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ജയിലിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുക അസാധ്യമാണ് എങ്കിൽ ആക്കാര്യം കോടതിയെ ജയിൽ അധികൃതർ അറിയിക്കും അതിനനുസരിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അത്തരം നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ജില്ലാ ജയിലിലേക്ക് പ്രതികളെ എത്തിക്കും അവിടെയുള്ള നടപടികൾ പൂർത്തീകരിക്കും ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ടു പേർക്കും അവിടെ മതിയായ ചികിത്സാ സൗകര്യം ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ റിപ്പോർട്ട് ജയിൽ അധികൃതർ നൽകുക അതിനുശേഷമായിരിക്കും മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജയിൽ അധികൃതരും ഒപ്പം തന്നെ പോലീസും നടപടി സ്വീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ഇന്ന് തന്നെ അറിയിക്കും അതനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ആവശ്യമായ ഇന്നും കീഴടങ്ങിയ കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്